സ്കൂളിൽ അറിയപ്പെടുന്ന ഒപ്പന കലാകാരി. കലോത്സവ വേദികളിൽ ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ടു നൽകാത്ത ഈ പത്താം ക്ലാസ്സുകാരി ഇനി ഒപ്പനയിലെ മണവാട്ടിയാകാൻ ഈ ഭൂമിയിലില്ല. സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും തീരാ വേദന നൽകി തിരുവനന്തപുരം ചിറയൻകീഴ് പെരിങ്ങുഴി ശാസ്തവട്ടം ഫാത്തിമ മനസ്സിലിൽ ഫാത്തിമത് മുഹ്സിന മസ്തിഷ്ക രക്തസ്രാവം കാരണം മരണപ്പെട്ടു. വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ കഴിഞ്ഞ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒപ്പനയിലെ മണവാട്ടിയായി എല്ലാവരുടെയും മനസ്സ് നിറച്ച ഫാത്തിമ മത് പെട്ടെന്നുണ്ടായ തലവേദനയെ തുടർന്നാണ് മരണപ്പെട്ടത്. ആഴ്ചകൾക്ക് മുമ്പ് നവംബർ 30 സ്കൂളിൽ ഈവനിംഗ് ക്ലാസ് വിട്ട് വീട്ടിലെത്തിയതിന് പിന്നാലെ പെട്ടെന്ന് ഒരു തലവേദനയുണ്ടായി. ഇതേ തുടർന്ന് ഡോക്ടറെ കാണാൻ പോയി. അവിടെ എത്തുമ്പോഴേക്കും ഓർമ്മ നഷ്ടപ്പെട്ടു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പെട്ടെന്നുണ്ടായ മസ്തിഷ്ക രക്തസ്രാവമായിരുന്നു ഇതിന് കാരണമായത്. കുട്ടികളിൽ അത്യ അപൂർവമായി മാത്രം കാണുന്ന അവസ്ഥ. നില ഗുരുതരമായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. പിന്നീട് ശസ്ത്രക്രിയയും വെന്റിലേറ്ററിലെ തുടർ ചികിത്സയടക്കം നടത്തിയെങ്കിലും ഫാത്തിമ വിടവാങ്ങി. അതേസമയം ഇന്ന് മസ്തിഷ്ക രക്തസ്രാവം എന്നത് അപകടകരമായ ഒരു രോഗമായി മാറുകയാണ്. ജീവന് വരെ അപകടം സംഭവിക്കുന്ന തരത്തിലാണ് മസ്തിഷ്ക രക്തസ്രാവം നീങ്ങുന്നത്. അതിനാൽ തന്നെ വൈദ്യസഹായം വേഗത്തിൽ ലഭ്യമാക്കേണ്ടതും പ്രധാനമാണ്. മസ്തിഷ്ക രക്തസ്രാവ സമയത്ത് സംഭവിക്കുന്നത് ഇതാണ്. ആഘാതത്തിൽ നിന്നുള്ള രക്തം മസ്തിഷ്ക കോശങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ അത് വീക്കമുണ്ടാക്കും. സെറിബ്രൽ എഡിമയെന്നാണ് ഇതിനെ പറയുന്നത്. ശേഖരിക്കപ്പെട്ട രക്തം ഹൈറ്റോമ എന്ന പിണ്ഡമായി ശേഖരിക്കുന്നു. ഈ അവസ്ഥകൾ അടുത്തുള്ള മസ്തിഷ്ക കോശങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ഇത് സുപ്രധാന രക്തയോട്ടം കുറയ്ക്കുകയും മസ്തിഷ്ക കോശങ്ങളെ കൊല്ലുകയും ചെയ്യും. മസ്തിഷ്കത്തിനകത്ത് തലച്ചോറിനും അതിനെ മൂടുന്ന ചർമ്മത്തിനുമിടയിലോ തലച്ചോറിൻ്റെ ആവരണത്തിൻ്റെ പാളികൾക്കിടയിലോ അല്ലെങ്കിൽ തലയോട്ടിക്കും തലച്ചോറിൻ്റെ ആവരണത്തിനുമിടയിലോ രക്തസ്രാവം സംഭവിക്കാം. കൂടാതെ മസ്തിഷ്ക രക്തസ്രാവത്തിന് നിരവധി അപകട ഘടകങ്ങളുമുണ്ട്. തലയ്ക്ക് ആഘാതവും 50 താഴെയുള്ളവരിൽ തലച്ചോറിലെ രക്തസ്രാവത്തിൻ്റെ ഏറ്റവും സാധാരണമായ കാരണവും പരിക്കാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, ഈ വിട്ടുമാറാത്ത അവസ്ഥ, വളരെ കാലം രക്തക്കുഴലുകളുടെ മതിലുകളെ ദുർബലപ്പെടുത്തുക, ചികിത്സയില്ലാത്ത ഉയർന്ന രക്തസമ്മർദ്ദമാണ് മസ്തിഷ്ക രക്തസ്രാവത്തിനുള്ള പ്രധാന കാരണം. അനൂറിസം വീർക്കുന്ന രക്തക്കുഴലുകളുടെ ഭിത്തിയിലെ ബലഹീനതയാണിത്. ഇത് പൊട്ടിത്തെറിച്ച് മസ്തിഷ്കത്തിലേക്ക് രക്തം ഒഴുകുകയും സ്ട്രോക്കിലേക്ക് നയിക്കുകയും ചെയ്യും. രക്തക്കുഴലുകളുടെ അസാധാരണതകളാണിത്. തലച്ചോറിലെയും ചുറ്റുമുള്ള രക്തക്കുഴലിനെയും ബലഹീനതകൾ ജനന സമയത്തുണ്ടാക്കുകയും രോഗലക്ഷണങ്ങൾ വികസിച്ചാൽ മാത്രമേ രോഗനിർണയം നടത്തുകയും ചെയ്യാം. അമിലോയിഡ് ആൻജിയോപതി, ഇത് രക്തക്കുഴലുകളുടെ മതിലുകളുടെ അസാധാരണത്വമാണ്. ഇത് ചിലപ്പോൾ വാർദ്ധക്യവും ഉയർന്ന രക്തസമ്മർദ്ദവും ഉണ്ടാക്കും. ഇത് ചെറുതും ശ്രദ്ധിക്കപ്പെടാത്തതുമായ നിരവധി രക്തസ്രാവങ്ങൾക്ക് കാരണമാകും. രക്തമല്ലെങ്കിൽ രക്തസ്രാവം തകരാറുകളാകും ഇതിന് കാരണം. ഇതുകൂടാതെ ബ്രെയിൻ ട്യൂമറുകളും ഇതിലേക്ക് നയിക്കുന്നതാണ്. ഇവയൊക്കെയാണ് അപകട ഘടകങ്ങളായി മാറുന്നത്. ഇനി മസ്തിഷ്ക രക്തസ്രാവത്തിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കാം. രക്തസ്രാവത്തിൻ്റെ തീവ്രത, ബാധിച്ച ടിഷ്യൂവിൻ്റെ അളവ് എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഇവ വ്യത്യാസപ്പെടുന്നത്. രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് വികസിക്കും. അവ ക്രമേണ വഷളാകും. പെട്ടെന്ന് കടുത്ത തലവേദന ഉണ്ടാകുക, ഓക്കാനം അല്ലെങ്കിൽ ഛർദി ഉണ്ടാവുക, ആലസ്യം അതല്ലെങ്കിൽ കാഴ്ചയിൽ മങ്ങൽ, ടോൺലിംഗ് അല്ലെങ്കിൽ വികാരം സംസാരിക്കുന്നതിനോ സംസാരം മനസ്സിലാക്കുന്നതിനോ ബുദ്ധിമുട്ടുണ്ടാവുക, വിഴുങ്ങൽ അല്ലെങ്കിൽ വിഷം വിഴുങ്ങിയെന്നോ എഴുതാനോ വായിക്കാനോ ബുദ്ധിമുട്ടോ, കൈവിറയിൽ പോലുള്ള മികച്ച മോട്ടോർ കഴിവുകളുടെ നഷ്ടം, ഏകോപനത്തിൻ്റെ നഷ്ടം, ബാലൻസ് നഷ്ടപ്പെടുക, അസാധാരണമായ രുചി, ബോധം നഷ്ടപ്പെടുക, ഈ ലക്ഷണങ്ങൾ പലപ്പോഴും മസ്തിഷ്ക രക്തസ്രാവത്തിൻ്റെ അവസ്ഥകളാണ്. ഇങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുക. എന്നാൽ ഇവയിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണക്രമവും വ്യായാമവും മരുന്നുകൾ എന്നിവയിലൂടെ ഇത് നിയന്ത്രിക്കുക എന്നതാണ്. പുകവലിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്നിവയാണ്. ആന്തരിക രക്തസ്രാവം അല്ലെങ്കിൽ രക്തശേഖരണം അല്ലെങ്കിൽ MRI വെളിപ്പെടുത്താൻ കഴിയുന്ന CT സ്കാൻ പോലുള്ള വിവിധ ടെസ്റ്റുകൾ ഡോക്ടർമാർ നടത്തി ഇവ കണ്ടുപിടിക്കാം. കൂടാതെ മസ്തിഷ്ക രക്തസ്രാവം തടയാനും കഴിയും. സെറിബ്രൽ ഹെമറേജ് രോഗികളിൽ 80% പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ ചരിത്രമുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവ നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ ചികിത്സ തേടുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.